റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളിക്കൊണ്ട് പരസ്യ പ്രതികരണവുമായി മന്ത്രി കെ എൻ ബാലഗോപാൽ രംഗത്ത്. റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ ഇരകൾ നേരിട്ട് പരാതി നൽകിയാൽ മാത്രമേ കേസ് എടുക്കാനാകൂ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം. എന്നാൽ നിലവിലെ ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ച് പരാതി ഉണ്ട് എങ്കിലും ഇല്ല എങ്കിലും സ്വമേധയാ കേസെടുക്കാമെന്ന് മന്ത്രി ബാലഗോപാൽ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരാതി ലഭിക്കാതെ തന്നെ കേസെടുക്കാൻ പറ്റുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തെറ്റായ കാര്യം സിനിമാ രംഗത്ത് എന്നല്ല, വേറെ ആര് കാണിച്ചാലും നിയമം ഒരുപോലെയാണ് എന്നും ആർക്കും തന്നെ പ്രത്യേക പരിഗണന ഇല്ല എന്നും മന്ത്രി പറഞ്ഞു. പരാതി ലഭിക്കാതെ കേസെടുക്കാമോ എന്നതിൽ സാങ്കേതിക വശം പറയാൻ താനിപ്പോൾ ആളല്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറയാം, നേരിട്ട് പരാതി ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ സ്വമേധയാ കേസെടുക്കാൻ ഇന്ത്യയിൽ നിയമ സംവിധാനമുണ്ട്. ഈ നിയമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിൽ യാതൊരുവിധ തടസ്സവുമില്ല. പരിഷ്കരിച്ച നിയമങ്ങൾ നിലവിലുണ്ട്. നിയമത്തിന്റെ മുന്നിൽ നിന്ന് ഏത് രംഗത്തുള്ളവരായാലും ഒഴിഞ്ഞു നിൽക്കാനും പറ്റില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി ലഭിച്ചാൽ അന്വേഷിക്കാമെന്നായിരുന്നു സർക്കാരിന്റെ ഇതുവരെയുള്ള പൊതു നിലപാട്. കേവലം ഒരു ജനറൽ റിപ്പോർട്ടിന്റെ ഭാഗമായി ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിനെതിരെ നടപടികൾ എടുക്കാൻ നിയമപരമായി തടസ്സമുണ്ട് എന്നായിരുന്നു മുൻ സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ നേരത്തെ പ്രതികരിച്ചത്. എന്നാൽ സമാന നിലപാട് തന്നെയായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും സ്വീകരിച്ചത്. റിപ്പോർട്ടിൽ ഏതെങ്കിലും വിഷയത്തിൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന ശുപാർശ ജസ്റ്റിസ് ഹേമയുടെ കമ്മിറ്റി വെച്ചിട്ടില്ല എന്നും അതിനപ്പുറം മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണം എന്നുമുള്ള ആവശ്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴി നൽകിയ ഏതെങ്കിലും ഒരു വനിത പരാതി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്ന് ഉചിതമായ ഇടപെടലുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഹേമ കമ്മിറ്റിയിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് ഹൈക്കോടതി. ഹേമ കമ്മിറ്റിയിൽ അന്വേഷണം വേണമെന്ന ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. പൂർണ്ണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കണമെന്നും സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. വനിതാ കമ്മീഷനെ സ്വമേധയാ തന്നെ കക്ഷി ചേർക്കുകയും ചെയ്തു. ഇതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുതിയൊരു തലമാണ് കൈവന്നിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതിയുമായി വരേണ്ടത് അനിവാര്യമല്ല എന്ന് ഹൈക്കോടതി വിശദീകരിച്ചിട്ടുണ്ട്. വിഷയത്തിൽ നേരിട്ട് തന്നെ അന്വേഷണം സാധ്യമാണോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. അന്വേഷണത്തിന് പരാതിയുമായി ഇരകൾ മുന്നോട്ട് വരേണ്ട ആവശ്യമില്ല എന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. ഹേമ കമ്മിറ്റിയിലെ വിഷയങ്ങൾ സമൂഹത്തെ ബാധിക്കുന്നത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ടിലുള്ളത് ഗൗരവതരമായ കാര്യങ്ങളാണ് എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. ഇരകളുടെ മൊഴികളും ഡിജിറ്റൽ തെളിവുകളും അടക്കം പൂർണ്ണമായ റിപ്പോർട്ട് നൽകണമെന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയിലെ നിരീക്ഷണങ്ങൾക്ക് അതീവ പ്രാധാന്യം തന്നെയാണുള്ളത്.